ഫ്രണ്ട്സ്, മലബാർ കിച്ചൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അതിലേക്ക് വേണ്ടത് ഒരു കപ്പ് മൈദ, അതുപോലെ തന്നെ ഒരു കപ്പ് ചോക്കോ പൗഡർ. പിന്നീട് നമുക്കതിലേക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടാലാണ് നന്നായിട്ട് പൊന്തി വരത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നീട് അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതൊരു ടീസ്പൂൺ തന്നെ വടിച്ചിട്ട് ചേർക്കണം, എങ്കിലേ നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നന്നായിട്ടും തരിച്ചെടുക്കുക. ഈ തരിച്ചെടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ പൗഡേഴ്സും കൂടെ ഒന്നിച്ച് മിക്സാവാൻ വേണ്ടിയിട്ടാണ്. കൊക്കോ പൗഡറും അതുപോലെ തന്നെ മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ കൂടെ മിക്സായി വരാൻ ഒരു 2-3 പ്രാവശ്യം ഇതുപോലെ തരിച്ചെടുക്കുക. ഇതിൽ പൊടിയൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും എല്ലാം കൂടെ ഒന്ന് ജോയിൻ്റ് ആകാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2-3 തവണ തരിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ 2-ാമത്തെ വട്ടമാണ് തരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തരിച്ചു കഴിഞ്ഞാൽ എല്ലാം ജോയിൻ്റ് ആയിട്ടാണ് പൗഡർ ഏകദേശം ഒരു ബ്രൗൺ നിറത്തിൽ ആയി വന്നിട്ടുണ്ട്. നമ്മൾ തരിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് 1 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമുക്കതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിന് 5 കോഴിമുട്ടയുടെ വെള്ളയാണ് ഇതിന് ആവശ്യം. അപ്പോൾ നമ്മൾ 5 കോഴിമുട്ടയുടെ വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മുടെ ഈ പഞ്ചസാര പൊടിച്ചത്, 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് നമ്മൾ അല്പാൽപ്പമായിട്ട് ഇതുപോലെ ഇട്ടിട്ട് ബീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അല്പാൽപ്പം ഇട്ട് ബീറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ ഈ ഒരു നന്നായിട്ട് ജോയിൻ്റ് ആയാൽ മാത്രമാണ് നമ്മുടെ കേക്ക് നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ അല്പാൽപ്പം പഞ്ചസാരൻ്റെ പൗഡർ ഇട്ടിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കട്ടൊക്കെ നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ജോയിൻ്റ് ആക്കുക. എന്നിട്ട് ഈയൊരു മിക്സിലേക്കാണ് നമ്മൾ നേരത്തെ തരിച്ചു വെച്ചിട്ടുള്ള പൗഡർ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളത് ആഡ് ചെയ്തിട്ട് അല്പാൽപ്പം ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കുക. നമ്മുടെ ഇത് ഏകദേശം നമ്മൾ ഇളക്കിയിട്ട് കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. നല്ല തിളച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുത്താലാണ് നല്ല സോഫ്റ്റായിട്ടുള്ള പഞ്ഞി പോലത്തെ കേക്ക് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് ഒക്കെ നന്നായിട്ട് മുഴുവനും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ചൂടുവെള്ളം റെഡി ആയിട്ടുണ്ട്. 1 കപ്പ് ചൂടുവെള്ളമാണ് ഇത്രയും ഒരു കേക്ക് ഉണ്ടാക്കാൻ, 1 കിലോൻ്റെ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യം. അപ്പോൾ ചൂടുവെള്ളം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് ബീറ്റ് ചെയ്യുക. നമ്മൾ ബീറ്ററിന്ന് ആദ്യം നമ്മൾ ബീറ്ററിട്ട് ഇളക്കിയത് കാരണം അതിമൊക്കെ പിടിച്ചു വയ്ക്കും. പിന്നെ നമ്മൾ വെള്ളം 1 കപ്പ് വെള്ളം ഒഴിച്ചു. കറക്റ്റ് 1 കപ്പ് വെള്ളം ഒഴിച്ചാൽ നമ്മുടെ 5 കോഴിമുട്ടയും കൂടെ ആയാൽ നമുക്കിവിടെ ഇത് കറക്റ്റായിരിക്കും. അപ്പോൾ നമ്മൾ മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കേക്കിൻ്റെ പാത്രമാണത്, 1 കിലോൻ്റെ കേക്കിൻ്റെ. അപ്പോൾ നമുക്കതിൻ്റെ അടിയിൽ അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ കൈകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബേക്കിംഗ് ബ്രഷ് കൊണ്ടോ നന്നായിട്ട് തൂവി കൊടുക്കുക. അല്പം മൈദൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുക, എന്നിട്ട് അത് കൊട്ടിക്കളയുക. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ഈ ഒരു പ്രോസസ്സ് റെഡിയായി. അപ്പോൾ നമ്മൾ ബാറ്റർ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മുഴുവൻ അതിലേക്ക് ഒഴിച്ച് ഒന്നിങ്ങനെ തട്ടിക്കൊടുത്തിട്ട് അതിൻ്റെ എയറൊക്കെ ബബിൾസൊക്കെ ഒന്ന് കളയാം. പിന്നെ നമ്മളിത് ഉണ്ടാക്കുന്നത് ഓവനിലല്ല, നമ്മൾ ഇഡ്ഡലീൻ്റെ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഇതുപോലെ ഒരു പാത്രം വെച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മണൽ നല്ല കഴുകി വൃത്തിയാക്കി ഒരു മണലിട്ട് കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ എൻ്റെ അടുത്തൊരു റിങ് ഉണ്ട്, അത് വെച്ചിട്ട് ആണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഏറ്റവും ലോ ഫ്ലെയിമിൽ 45 മിനിറ്റാണ് നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ട സമയം. പിന്നെ അല്പം സമയം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ക്രീം ഒന്ന് അടിച്ചെടുക്കാം. അതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് വേണ്ട
ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റിലേക്ക് ഏറ്റവും നിർബന്ധമായിട്ട് വേണ്ട ഒരു ഘടകമാണ് ചോക്ലേറ്റ്. അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന് മുൻപ് നമ്മൾ ഉരുക്കളി കൊണ്ട് കുത്തി നോക്കിയപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അപ്പം എടുത്തു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചൂടൊക്കെ ആറിയതിന് ശേഷം ഉണ്ടാവും. നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു മൂന്ന് ലെയറായിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് മൂർച്ചുള്ള കത്തിയല്ല, കേക്ക് ഡിസൈൻ ചെയ്യുന്ന കത്തി കൊണ്ട് നമ്മൾ വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഞാനിതിൽ സാധാരണ എല്ലാവരും ചെയ്യാത്തൊരു പണി ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൊടുക്കുന്ന ക്രീം ഞാൻ വല്ലാതെ അടിച്ചിട്ടില്ല. കാരണം കുട്ടികൾക്കൊക്കെ കഴിക്കാനുള്ളത് കൊണ്ട് ഷുഗർ സിറപ്പ് കമ്മിയാക്കിയിട്ട് നമ്മുടെ ഈ ക്രീം അടിക്കാതെയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ മുകളിൽ മാത്രമേ ക്രീം കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ ശരിക്കും ക്രീമാണ് കൊടുക്കേണ്ടത്. ഷുഗർ സിറപ്പാണ് നമ്മൾ യോജിച്ചുകൊണ്ടിരിക്കുന്നത്. ഷുഗർ സിറപ്പ് നന്നായിട്ട് കൊടുത്തെങ്കിലാണ് നല്ല സ്മൂത്തായിട്ട് നമുക്ക് കേക്ക് കിട്ടുള്ളൂ, നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ ഷുഗർ സിറപ്പ് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനല്പം ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ, കാരണം ഞാൻ ആദ്യത്തെ ഇതിനൊക്കെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ക്രീമിൻ്റെ ഇത് അടിക്കാതെയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വിപ്പിംഗ് ക്രീമിൻ്റെ ആ ക്രീം അടിക്കാതെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മുകളിൽ അല്പം ഷുഗർ സിറപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് അല്പം ഇതിൻ്റെ മുകളിൽ ഫുള്ള് നമ്മൾ ക്രീം കൊണ്ട് തന്നെയാണ് ഡിസൈൻ ചെയ്യുന്നത്. നമ്മൾ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ കേക്കിൽ വലിയ എക്സ്പെർട്ടൊന്നുമല്ല. അപ്പോൾ നമ്മൾ കേക്കൊന്നും ഉണ്ടാക്കി ഡിസൈനിങ് ഒന്നും അല്ലാതെ നമുക്കറിയില്ല. നമുക്കറിയുന്ന രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് വലിയ ഡിസൈനിങ് ഒന്നും അറിയാത്തത് കൊണ്ട് നമുക്കറിയുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ വീഡിയോകൾ യഥാസമയം നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കത് കാണാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ കേക്ക് നമുക്ക് അറിയുന്ന രീതിയിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മുകളിൽ ചെറിയൊക്കെ ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്ക് അല്പം ഇത് ഫ്രീസറിൽ വെക്കണം. അപ്പോൾ ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് ഇന്ന് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന കേക്ക് ആയതുകൊണ്ട് എല്ലാവരും ആകാംക്ഷയോട് കൂടെ കാത്തിരിക്കണം. അപ്പോൾ നമ്മൾ ചെയ്ത ഡിസൈനിൻ്റെ മുകളിൽ ഒരു ചെറിയൊക്കെ ഒന്ന് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അല്പസമയം ഫ്രീസറിൽ വെക്കാം, എന്നിട്ട് നമുക്കെടുത്തിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ അരമണിക്കൂർ വെച്ചിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ടേസ്റ്റ് നോക്കുന്നത് നമ്മുടെ എല്ലാ വീഡിയോയിലും കാണുന്ന നമ്മളെ മോൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ മോനക്ക് കൊടുത്തു നോക്കാം, അവന് കഴിച്ചിട്ട് അവൻ്റെ അഭിപ്രായം പറയട്ടെ. പിള്ള മനസ്സിൽ കള്ളമില്ല എന്നാണ്. അപ്പോൾ മോനെ എങ്ങനെയുണ്ട് നമ്മളെ കേക്ക്? കുഴിച്ചോ നല്ല തിന്നിട്ട് അഭിപ്രായം പറയും. നമ്മൾ നാളെ ബർത്ത്ഡേ കൂടുന്ന കേക്കിൻ്റെ ആ ടേസ്റ്റ് ഉണ്ടാവും. ബർത്ത്ഡേ കൂടുന്ന ടേസ്റ്റിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അവൻ കഴിച്ചിട്ട് നല്ല അഭിപ്രായമാണ് പറയുന്നത്. അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ള ആളുകളൊക്കെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് കൊടുക്കാം. നമ്മുടെ പേരക്കുട്ടിയുണ്ട്, അവനക്കൊന്ന് കൊടുത്തു നോക്കാം. അവനക്ക് ഇഷ്ടപ്പെട്ടിരിക്കണം. എൻ്റെ മുഖഭാവത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഞങ്ങൾ അറിയിക്കുക. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. താങ്ക് യു.